എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാരും ഉണ്ട്, അനുട്ടി ഉണ്ട്, അമ്മ ഉണ്ട്, ഏച്ചി ഉണ്ട്, അങ്കിത് ഉണ്ട്. അമ്മ അപ്പൊ അമ്മ വേണ്ട, രാവിലെ ഒന്ന് മാമാനത്ത് പോകാൻ വേണ്ടി കീന്നേ. അപ്പൊ ഭയങ്കര മയാണ്, എന്നിട്ട് രാവിലെ മടിച്ചു. ഇപ്പം നല്ലൊരു മയ കുറവുണ്ട്. സന്ധ്യക്ക് ഒന്ന് പോയി തോടിട്ട് വരാലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാരും ഉണ്ട്. അപ്പൊ അമ്മ വേക്കിലിരുന്ന് വെച്ചാല് അപ്പൊ എല്ലാരും അവരവരും മടിയിലിരിക്കുന്നോണ്ട് ആവൂല. മുന്നിൽ ഇരുന്നാല് ഋത്വിക്കിനെ മടിയിലിരുത്തേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ആയില്ല. അനുകുട്ടിയോള് അമ്മന്റെ മടിയിലായിരുന്നു. മടിയില് വാലിലടില്ല, അമ്മേന്റെ മടിയില്. അതെ. അപ്പൊ അങ്ങനെ നമ്മള് മാമാനത്ത് പോയിക്കൊണ്ടിരിക്കലാന്ന്. അപ്പൊ ഇതുപോലെ എല്ലാരും കൂടി പോകുന്നത് ആദ്യമായിട്ടാണ്. ആരെങ്കിലും ഒരാളുണ്ടാവില്ല ഇങ്ങനെ വണ്ടി കിട്ടിയിട്ട് അത്രയില്ല. ഏച്ചി ഉണ്ടായില്ല, അല്ലെ അങ്കി ഉണ്ടായില്ല, പിന്നെ അമ്മ ഉണ്ടായില്ല, അങ്ങനെ ആരും ഉണ്ടായില്ല. പക്ഷെ എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും കൂടി സന്ധ്യക്ക് ഇങ്ങനെ അമ്പലത്ത് പോവാച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കലാന്ന്. മാമാനത്താണ് പോകുന്നത്. നമ്മള് മാമാനത്ത് പോയിട്ട് എന്തെങ്കിലും മേടിക്കണം. നമ്മളെ വീടിനെടുക്കുന്ന കുറച്ചേ ഉള്ളു അമ്പലത്തിനടുത്തേക്ക്. വീടിന് ഏകദേശം നമ്മളെ വീട്ടിലെടുക്കുന്ന 8 കിലോമീറ്റർ അത്രയുണ്ട്. എട്ടൊന്നും ഇല്ല, അത്രയും ഉണ്ടോ കേട്ടോ. നമ്മളെ വീട്ടിലെടുക്കുന്ന ഇരിക്കൂറയൊക്കെ ഒരു 10 കിലോമീറ്റർ അങ്ങനെ വരുന്നു. അപ്പൊ നിലാമുറ്റം, നിലാമുറ്റം മാമനക്കുന്ന അടുത്തടുത്താണ്. നിലാമുറ്റം കഴിഞ്ഞ നിലാമുറ്റം പള്ളി കഴിഞ്ഞപാട് മാമനക്കുന്നത്. രണ്ടും അപ്പുറമായിട്ട് ഇരിക്കൂറ്, അടുത്ത എന്റെ അപ്പുറത്തെ ടൗണ് ഇരിക്കൂർ ടൗണ്. ഇങ്ങനെ ഭാഗത്തേക്ക് സ്ത്രീ ഉണ്ടാവുമല്ലോ. നേരെ തന്നെ പോകുമ്പോ ഇരിട്ടി ഭാഗത്തേക്കുള്ള റോഡാണ്. നമ്മൾ വരുന്നത് ഇപ്പം കണ്ണൂർ ഭാഗത്ത് നിന്ന് ഇരിക്കൂർ റോഡിലേക്ക്, പുതിയൊരു ഇരിക്കൂർ റോഡിലേക്ക്. നമ്മൾ ഇങ്ങനെ പോയിട്ട് പെരുവാളത്തോറുമ്പോ തീരുമ്പോ ആടുന്ന് വലത്തോട്ടേക്ക് പോകും. ഞാനിങ്ങനെ പോകുന്ന വഴിയെന്ന് പറഞ്ഞാണ്. അപ്പൊ നമുക്ക് എന്തായാലും വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ നമ്മള് നിലാമുറ്റെത്തി. ഈ സൈഡിലാണ് നിലാമുറ്റം പള്ളി കാര്യങ്ങളുള്ളത്. കുറച്ചുകൂടെ വന്നിട്ടായി മാമാൻ തമലെത്തി. ത്തിൽ ചെന്നാൽ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന എല്ലാ പണങ്ങളും ഭണ്ഡാരങ്ങളിൽ മാത്രം. അപ്പൊ അങ്ങനെ നട തുറന്നു, എല്ലാരും മുകളിലോട്ട് കയറിപ്പോയി. എനക്ക് നട കയറാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടെ തായല് നിന്ന് ഞാൻ തോന്നുവായിട്ടാണ്. ഭക്ഷണപ്പൊരി കാര്യങ്ങളെല്ലാം തൊട്ടപ്പുറത്ത് നട കുളവും കാര്യവും ആരും ഇങ്ങോട്ട് നടന്നു വന്നിട്ട് എടുക്കുന്ന ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. എവിടെയാന്ന് എല്ലാരും അപ്പൊ നമ്മള് ചോറുണ്ണാൻ പോയി, തൊഴുതിട്ട് വന്നു. ഇത് ചോറുണ്ണാൻ പോക്കാന്നെല്ലാരും എല്ലാവർക്കും അപ്പൊ നമ്മള് മുകളിൽ കയറി തൊഴുതു. അപ്പൊ ഇനി നമ്മള് ചോറുണ്ണാൻ പോക്കാന്ന്. ഇതാണ് ഇത്തെ ഭക്ഷണ പോരാ. ഇവിടെ പാത്രങ്ങളിൽ എടുത്തുണ്ട്. കഴിയൊരു ക്ലാസ് കൂടി എടുത്തോ. പ്ലേറ്റ് ആ ഇത് ഉള്ളി ഉള്ളിയച്ചാറ്, ഉള്ളിയച്ചാറ് സാമ്പാർ ചോറ്. ഭക്ഷണം കഴിക്കലാണ്. അപ്പൊ ചോറും സാമ്പാറും നമ്മള് ഉള്ളി
ഉള്ളി ഉള്ളി അച്ചാർ നല്ല രസമാണ്. അപ്പൊ എല്ലാരും കഴിച്ചു തുടങ്ങി. ഇതിലെ ഭക്ഷണപ്പുര, ഇതാണ് അമ്പലത്തിന്റെ ഭക്ഷണപ്പുര. പച്ചക്കറിയിലെ അരി സ്ഥലം ആ സൈഡിലാണ്. അപ്പോൾ നമ്മളെ ഫാമിലി തന്നെ ബിജുവാട്ടനുണ്ട്. വിറകൊക്കെ ഫുള്ള് ഇതിൽ വിറകട്ടാ. ഇവിടെ നിന്ന് കത്തിക്കുക. ഇതാണ് ചൂടിൻ്റെ സ്ഥലം. ആ ഇതിൻ്റെ അകത്ത് തീ കത്തി സ്റ്റീമാണ്. ആ സ്റ്റീമാണ് അങ്ങോട്ടേക്ക്. ഓ അങ്ങനെ ഈ ചൂട് അല്ലേ. ആ ഇതിൻ്റെ പൈപ്പ് ഇങ്ങനെ അല്ലേ. ആ ഈ പൈപ്പ് വഴി ഇതേ വഴി ആവിയാ വരും ഇങ്ങോട്ടേക്ക്. അങ്ങനെ അല്ലേ. ആ ഇതിലായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഈ വളമില്ലേ. നല്ല ചൂടും നല്ല നന്നായിട്ടാവും. ആയി കഴിഞ്ഞാലല്ല ഇത് വേവ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ വെള്ളം കളയാനത് ചോരന്തി ഇങ്ങോട്ടേക്ക് വലിക്കറെ ഡെലിവറി വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഇതെല്ലാം ചോറിൻ്റെ ഇത് മൂന്ന് ചോറുണ്ട്. അങ്ങനെ കറിയോ കറി അവിടെ സ്റ്റൗമിലാവും. ആ കറി സ്റ്റൗ ഇവിടെ അല്ലേ. അരി സാധനങ്ങൾ വെക്കുന്നല്ലേ. ആ ഇങ്ങനെ നിങ്ങളെ ഗോഡ് ഉണ്ടല്ലേ. ഇതാണ് ഇന്ന് പായസം ഇല്ല അല്ലേ. ഉച്ചക്ക പായസം രാത്രി ഉണ്ടായിട്ടില്ല. പായസം ഉണ്ടാവും, ഇഞ്ചിക്കറി ഉണ്ടാവും, സാമ്പാർ ഉണ്ടാവും. ഇഞ്ചിക്കറി ഉണ്ടാവും. വൈകുന്നേരം ഇഞ്ചിക്കറി വേണ്ടിട്ട് ഇതാക്കും. ഉള്ളി അല്ല അത് ഉള്ളിയച്ചാറ് രണ്ടു നേരം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഇവിടുന്ന് അടുത്തേക്ക് കൊണ്ടുപോകും. ആടുന്ന് ഭക്ഷണം കൊടുക്കരുത് ചേട്ടാ. നമ്മളിതിനുള്ളി സാമ്പാറിൽ നമുക്ക് മാത്രമാണ് കാര്യമുള്ളത്. ബിജാടിനുള്ളതുകൊണ്ട് ഇതിനുള്ളിൽ കയറാൻ പറ്റില്ലേ. അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തി. അപ്പൊ അങ്ങനെ സന്ധ്യയൊക്കെ ഒരു നല്ല യാത്ര കഴിഞ്ഞിട്ട് വന്നു. അതെ, താഴെ പോയി. അമ്മ അത് മാറ്റുന്നുണ്ട്. അപ്പൊ ഞാനും മാറ്റാൻ പോവേനെ. അപ്പൊ നല്ലൊരു ഇത് എല്ലാരും കൂടി ആയിട്ട് പോകാൻ. അതെ, ഈ സമയത്ത് പോയാൽ നല്ല സുഖം ഒന്നും അറിയുന്നില്ല കേട്ടോ. നല്ല തണുപ്പെല്ലാം നല്ല വൈകുന്നേരത്തെ യാത്ര ശരിക്കും നല്ല ഇതാ. പക്ഷെ നമ്മളങ്ങനെയൊന്നും വൈകുന്നേരം പോക്കില്ല. അതെ അതെ, ഇങ്ങനെ കൊറേ കാലായി ഇങ്ങനെ വൈകുന്നേരം എല്ലാരും കൂടി പോയിട്ട്. എല്ലാരും കൂടി ഉള്ളപ്പോ നല്ല ഇതായി. അതെ, നല്ല രസമാണ്. അതെ, അപ്പോ നല്ലൊരു യാത്ര പോയിട്ട് വന്നു. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമ്മള് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.